നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ഈ ലോകം. ഓരോ സാമൂഹിക പരിസ്ഥിതിയിൽ ജീവിക്കുന്നവർക്ക് അവരുടേതായ ആചാരങ്ങളും ജീവിത രീതികളും ഒക്കെയുണ്ട്. ഒരുപക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ അവയിൽ പലതും നമുക്ക് വിചിത്രമായി തോന്നാമെങ്കിലും ആ സാമൂഹിക ചുറ്റുപാട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ്. വ്യത്യസ്തങ്ങളായ ജീവിത രീതികൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും നമ്മെ അമ്പരിപ്പിച്ച ഒരു ജനതയാണ് ജപ്പാൻ. സമാനമായ രീതിയിൽ കേൾക്കുമ്പോൾ തന്നെ ഏറെ ആകർഷകമായി തോന്നുന്ന ജപ്പാനിലെ ഒരു ആചാരമാണ് ഷിൻഡോ ആചാരം. പുതുവർഷാഘോഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ആചാരത്തിന് ജപ്പാൻകാരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ജപ്പാനിലെ പുതുവത്സര ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് ആളുകൾ ഷിൻഡോ ആചാരം നടത്തുന്നത്. തങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നതിനായി അർദ്ധനഗ്നരായി തണുത്തുറഞ്ഞ ഐസ് വാട്ടറിൽ കുളിക്കുന്നതാണ് ഈ ആചാരത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രധാനപ്പെട്ട ചടങ്ങ്. ടോക്കിയോയിലെ കാന്റാമയോജിൻ ടെമ്പിളിലാണ് പ്രധാനമായും ഈ ചടങ്ങ് നടക്കുന്നത്. തടികൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ടാങ്ക് നിറയെ തണുത്ത വെള്ളം നിറച്ച് അതിൽ ഐസ് കട്ടകൾ ഇട്ട് ശരീരത്തെ മരവിപ്പിക്കുന്ന രീതിയിൽ തണുപ്പുള്ള വെള്ളത്തിലേക്കാണ് ഐസ് വാട്ടർ ബാത്തിലായി ഇറങ്ങുന്നത്. എല്ലാ വർഷവും ജനുവരിയിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഈ ആചാരം നടത്തുന്നത്. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ആളുകൾ ഐസ് വാട്ടർ ബാത്തിനായി ഇറങ്ങുക. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കാളികളാകും. ഏകദേശം 6 മുതൽ 10 മിനിറ്റ് വരെയാണ് ഇത്തരത്തിൽ ഇവർ ഐസ് വാട്ടർ ബാത്ത് നടത്തുന്നത്. ശേഷം ക്ഷേത്രത്തിലെത്തി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. പിന്നീട് എല്ലാവരും ചേർന്നുള്ള ആഘോഷമായ നൃത്തവും ഉണ്ടായിരിക്കും. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ തണുപ്പുപ്പെടുന്ന മാസം കൂടിയാണ് ജനുവരി.